ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ഗുരുഅരപ്പന്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തർവേദി എന്ന ഗ്രാമത്തില് ജസു ശ്യാമൻ എന്ന പേരായ ഒരു വിഷ്ണു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സാധു ആയിരുന്നു, കയ്യില് ധനം ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനാകെ സ്വന്തം എന്ന് പറയാൻ ഉണ്ടായിരുന്നത് ഒരു കാള മാത്രമായിരുന്നു. അപ്പൊ ആ കാളെ ഉപയോഗിച്ച് അദ്ദേഹം കൃഷിയൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അദ്ദേഹം സജ്ജനങ്ങൾക്ക് സേവ ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കാശ് കിട്ടിയാലും അദ്ദേഹം ചെയ്യുന്ന ഏക കർമ്മം സജ്ജന സേവയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ കാളയെ കട്ടുകൊണ്ടു പോവാണ്. അങ്ങനെ അദ്ദേഹത്തിനാകെ വിഷമാവും, കാരണം തനിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ കാള മാത്രമാണ്. തന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആ കാളയാണ്. അപ്പൊ ആ കാള ഇല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് സജ്ജന സേവ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം വേറെ ഒന്നിനു വേണ്ടിയും പൈസ ഉപയോഗിക്കില്ല. അപ്പോ തന്റെ ആ സജ്ജന സേവ മുടങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം ആ കാളയെ അന്വേഷിക്കാനായി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം എവിടെ നോക്കിയിട്ടും ആ കാളയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ കാളയെ തിരയാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആ ഭഗവാന് ആ ഭക്തനോട് തന്റെ ഭക്തനോട് ദയ തോന്നിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ആ ഭക്തന്റെ മുമ്പില് ആ ഭക്തന്റെ കയ്യിലുണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള കാളയെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ആ കാളയെ കിട്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പതിവ് പോലെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കള്ളൻ ഇദ്ദേഹത്തിന്റെ ഈ ഗൃഹത്തിന്റെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. അപ്പൊ അദ്ദേഹം കാണുകയാണ്, ഞാൻ അന്ന് കട്ടുകൊണ്ടുപോയ കാളയാണല്ലോ ഇത്, അതേപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോ ഇത് എന്ത് മറിമായാണ് ഈ നടക്കുന്നത് എന്ന് അറിയാനായിട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി നോക്കും. ഇനിയിപ്പോ ആ കാള തന്നെയാണോ, ഞാൻ കെട്ടിയിട്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി നോക്കും. അപ്പൊ നോക്കുമ്പോ ആ കാള അവിടെ തന്നെ, താൻ എവിടെയാണോ കെട്ടിയിട്ടത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് പരിഭ്രാന്തിയാവും. എന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തിന്റെ ജസു ശ്യാമന്റെ വീട്ടിൽ വന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോ അവിടെ ആ കാളെ കാണുന്നു. വീണ്ടും തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് നോക്കും, വീണ്ടും തിരിച്ചു വരും. അദ്ദേഹം ആകെ പരിഭ്രാന്തിയിലാവണം. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ വീട്ടില് കെട്ടിയിട്ട് അതേ കാള തന്നെയാണല്ലോ ഈ കാളയും, അപ്പൊ ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ആ കള്ളൻ ജസു ശ്യാമന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ഞാന് കുറച്ച് നാള് മുമ്പ് അങ്ങയുടെ കാളയെ കട്ടുകൊണ്ടുപോയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ അതേ കാള തന്നെ ഇവിടെ കാണുന്നു. എനിക്ക് ഇതിന് മറിമായി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ആകെ പരിഭ്രാന്തിയിലായിരിക്കണു. അപ്പൊ ഇനി മുതല് ഞാന് അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ദയവ് ചെയ്ത് ശിഷ്യനായി സ്വീകരിക്കണം. എനിക്ക് വേണ്ട രീതിയിലുള്ള അറിവും ജ്ഞാനവും ഒക്കെ പകർന്നു തന്ന് ഭഗവത് ഭക്തിയിലേക്ക് എന്നെ എത്തിക്കണം എന്ന് ജസു ശ്യാമനോട് ആ കള്ളൻ യാചിക്കുകയാണ്. അങ്ങനെ ജസു ശ്യാമൻ ആ ഭക്തി ചരിതമൊക്കെ, ഭക്തിയുടെ മന്ത്രങ്ങളൊക്കെ, ഭക്തിയിലേക്ക് എത്താനുള്ള ആ മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കും ജസു ശ്യാമൻ. അങ്ങനെ അദ്ദേഹം പതിയെ പതിയെ ആ ഭഗവത് പൂജകൾ ചെയ്യും, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കും. അങ്ങനെ ആ ഭഗവാന്റെ ഭക്തനിലൂടെ അദ്ദേഹം പതിയെ പതിയെ ഭഗവാനിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. ആ ഭക്തൻ ആ കള്ളനെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു നിമിത്തമാവാണ്. അങ്ങനെ അദ്ദേഹം വലിയൊരു ഭഗവത് ഭക്തനാവും. അങ്ങനെ ജസു ശ്യാമനെ പൂജിച്ചുകൊണ്ട്, ജസു ശ്യാമനെ ആരാധിച്ചുകൊണ്ട്, ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടും. ഇത് ഒരു ചെറിയ കഥയാണെങ്കിൽ കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വലിയ പാഠം തന്നെയാണുള്ളത്. അതായത് ഒരു ഭഗവത് ഭക്തനിലൂടെ ഒരു സാധാരണയായിട്ടുള്ള ഒരു കള്ളൻ ഭഗവാനിലേക്ക് എത്തുകയാണ്, ആ ഭഗവാനെ സേവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ആ ഭഗവത് ഭക്തരിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭഗവാനിലേക്ക് എത്താനുള്ളൊരു വഴി ആ സജ്ജന സേവ, ആ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താനായി സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രണ്ട് സുഹൃത്തുക്കളാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്ന് ഭഗവാൻ. എപ്പോഴും ആ ഭഗവാനെ നമുക്ക് സുഹൃത്തായിട്ട് സ്വീകരിക്കാം. എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറയാം. അങ്ങനെ ഭഗവാൻ നമ്മുടെ ഒന്നാമത്തെ സുഹൃത്താണ്. രണ്ടാമതായിട്ട് ആർക്കാണോ നമ്മളെ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നത് അവരായിരിക്കണം നമ്മുടെ സുഹൃത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭഗവാനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുന്നതിലൂടെ എപ്പോഴും അവർ ഭഗവാനെ കുറിച്ചായിരിക്കുമല്ലോ നമ്മളോട് പറയാം. അപ്പൊ അങ്ങനെ എപ്പോഴും ഭഗവാനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് എളുപ്പം എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ സജ്ജന സേവയൊക്കെ ചെയ്ത്
നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് എല്ലാവർക്കും എളുപ്പം പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.